നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലേക്കര ടോൾ പ്ലാസയിൽ പിറകോട്ടെടുത്ത ലോറിക്കടിയിൽപ്പെട്ട് കാർ ഒഴിവായത് വൻ ദുരന്തം. വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തൃക്കൂർ പള്ളിയറ തോണിപ്പറമ്പിൽ അമ്പാടിയാണ് മരിച്ചത്. ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ജൂലൈ 1 മുതൽ പുതിയ സംവിധാനം നിലവിൽ വരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഓട് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ സംബന്ധിച്ച് വ്യവസായ മന്ത്രി പി രാജീവുമായി കെ രാമചന്ദ്രൻ MLA ഓട് വ്യവസായ ഉടമകളുടെ അസോസിയേഷൻ പ്രതിനിധികളും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും ചേർന്ന് ചർച്ച നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പാലേക്കര ടോൾ പ്ലാസയിൽ പിറകോട്ടെടുത്ത ലോറിക്കടിയിൽപ്പെട്ട് കാർ ഒഴിവായത് വൻ ദുരന്തം. കാറിനെയും കൊണ്ട് ലോറി മീറ്ററുകളോളം നീങ്ങി. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. ടോറസ് ലോറി ഡ്രൈവർ ട്രാക്ക് മാറ്റാൻ പിറകോട്ടെടുത്തതാണ് അപകട കാരണം. വണ്ടി പിന്നോട്ടെടുത്തതോടെ പിറകിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. കാറിന്റെ ബോണറ്റിലേക്ക് ലോറിയുടെ പിൻഭാഗം ഇടിച്ചുകയറി. അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. പുതുക്കാട് സ്വദേശികളാണ് ഇരു വാഹനങ്ങളും ഓടിച്ചിരുന്നത്. യാത്രക്കാർക്ക് പരിക്കില്ല. സമാനമായ മറ്റൊരപകടം അന്നേ ദിവസം ഉണ്ടായിരുന്നുവെന്നും ടോൾ ബൂത്തിൽ ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വാഹനം പുറകോട്ടെടുക്കാവൂ എന്നും ടോൾ പ്ലാസ അധികൃതർ പറഞ്ഞു. വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തൃക്കൂർ പള്ളിയറ തോണിപ്പറമ്പിൽ അമ്പാടിയാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തൃക്കൂർ പള്ളിയറ തോണിപ്പറമ്പിൽ അമ്പാടിയാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. June 9 കോനിക്കരയിൽ വെച്ച് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു മരണം. പരേതനായ കൃഷ്ണൻകുട്ടിയാണ് പിതാവ്. രമാദേവി മാതാവും അതുല്യ ഭാര്യയുമാണ്. 6 വയസ്സുള്ള ആദിക്ക്, 4 വയസ്സുകാരി അതിഥി എന്നിവർ മക്കളാണ്. ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ജൂലൈ 1 മുതൽ പുതിയ സംവിധാനം നിലവിൽ വരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം July 1 തിരുവനന്തപുരം കളക്ടറേറ്റിൽ നടക്കും. ഇതുവരെ സംസ്ഥാനത്ത് 27 RDO തീർപ്പ് കൽപ്പിച്ചിരുന്ന തരംമാറ്റ പ്രക്രിയ ഇനി മുതൽ 71 ഡെപ്യൂട്ടി കളക്ടർമാർ നേരിട്ട് കൈകാര്യം ചെയ്യുമെന്ന് മന്ത്രി വിശദീകരിച്ചു. ഓട് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ സംബന്ധിച്ച് വ്യവസായ മന്ത്രി പി രാജീവുമായി കെ രാമചന്ദ്രൻ MLA ഓട് വ്യവസായ ഉടമകളുടെ അസോസിയേഷൻ പ്രതിനിധികളും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും ചേർന്ന് ചർച്ച നടത്തി. ഓട്ട് കമ്പനി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് ജെ മഞ്ഞളി, വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ AV ചന്ദ്രൻ, ആന്റണി കുറ്റൂക്കാരൻ, PG മോഹനൻ, ഗോപിനാഥൻ, ഓട്ട് കമ്പനി അസോസിയേഷൻ സെക്രട്ടറി MK സന്തോഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം വിളിക്കാമെന്നും മന്ത്രി അറിയിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് സ്ത്രീ സൗഹൃദം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന മെൻസ്ട്രൽ കപ്പ് വിതരണം ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. അംഗങ്ങളായ രാധ വിശ്വംഭരൻ, നന്ദിനി സതീശൻ, JPHN ഷൈനി, രഞ്ജിനി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമസഭ വഴി തിരഞ്ഞെടുത്ത 160 പേർക്കാണ് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തത്. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം വരന്തരപ്പിള്ളിയിൽ പ്രവർത്തനമാരംഭിച്ചു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രം വരന്തരപ്പിള്ളിയിൽ പ്രവർത്തനമാരംഭിച്ചു. ഹോമിയോ ക്ലിനിക്കിന് മുൻവശം കുളങ്ങര സൺസിറ്റിയിലാണ് ജനൌഷധി കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. ഫാദർ ജിയോ അലനോലിക്കൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന മരുന്ന് വിൽപ്പന സ്ഥാപനമാണ് ജൻ ഔഷധി കേന്ദ്രം. സാധാരണ നിലയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ജനറിക് നാമധേയത്തിലുള്ള മരുന്നുകൾ 80% വിലക്കുറവിൽ ഇവിടെ നിന്നും ലഭ്യമാണ്. കൂടാതെ 7356991819 എന്ന വാട്സപ്പ് നമ്പറിൽ മരുന്ന് കുറിപ്പ് അയച്ചാൽ മരുന്നുകൾ പാക്ക് ചെയ്തു വയ്ക്കും. ഇന്ന് മുതൽ വരന്തരപ്പിള്ളിയിലും ഒരു കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുകയാണ്.
മരുന്നുകൾ വിലക്കുറവിൽ ലഭ്യമാക്കാൻ സന്ദർശിക്കുക. പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രം, ഹോമിയോ ക്ലിനിക്കിന് മുൻവശം, കുളങ്ങര സൺസിറ്റി, വരന്തരപ്പിള്ളി. ഫോൺ നമ്പർ 8089743888. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യത്യസ്തമായ പുസ്തക ചലഞ്ചുമായി സ്കൂൾ സാഹിത്യ ക്ലബ്ബ്. പുസ്തക ചലഞ്ച് പ്രകാരം ജൂലൈ 1 മുതൽ 1 മാസം 5 പുസ്തകങ്ങൾ വായിച്ച് അധ്യാപകരോട് അഭിപ്രായം പറയുന്ന വിദ്യാർത്ഥികൾക്ക് 500 രൂപ വരെ നേടാം. വായിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം കൂട്ടി വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വരെ നേടാവുന്നതാണ്. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവന്ന് വായനയിലേക്കും പുസ്തകങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണ് സാഹിത്യ ക്ലബിൻ്റെ നേതൃത്വത്തിൽ പുസ്തക ചലഞ്ച് നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ, വാർഡംഗം ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസിപ്പൽ റോയ് തോമസ് PX, പ്രധാനാധ്യാപിക സിനി എം കുര്യാക്കോസ്, PTA പ്രസിഡന്റ് സോജൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. സാഹിത്യ ക്ലബ്ബ് കൺവീനർ MB സജീഷ്, അധ്യാപകരായ മഞ്ജുഷ മാത്യു, T പുഷ്പ എന്നിവർ നേതൃത്വം നൽകി. വരന്തരപ്പിള്ളി CJM സ്കൂളിൽ ഹൈടെക് അധ്യാപകന പരിശീലനം സംഘടിപ്പിച്ചു. റിട്ടയേർഡ് അധ്യാപിക ഷീല അധ്യാപന പരിശീലന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കലൂർ ഡാറ്റൻ കമ്പ്യൂട്ടേഴ്സും ശ്രീരാമകൃഷ്ണ സേവാശ്രമത്തിൻ്റെയും സഹകരണത്തിലാണ് സ്കൂളിൽ 600,000 രൂപയുടെ സാങ്കേതിക പഠനോപകരണങ്ങൾ നൽകിയത്. സ്മാർട്ട് ഇൻട്രാക്റ്റീവ് പാനൽ ബോർഡുകൾ ഉപയോഗിച്ച് ക്ലാസ് റൂം പഠന രീതി പരിഷ്കരിക്കുന്നതിനുള്ള പരിശീലനം ലോജിക് കമ്പനി പ്രതിനിധി അജയ് പ്രഭാകർ അധ്യാപകർക്ക് നൽകി. പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ്, അധ്യാപകരായ ഷിജു, ജിബിൻ എന്നിവർ നേതൃത്വം നൽകി. സാങ്കേതിക വിദ്യ ഏറ്റവും മാക്സിമം നന്നായി നമ്മൾ കുറച്ച് ഷോർട്ട് പീരീഡ് സ്കൂളിൽ ഉണ്ടാവുള്ളൂ. അത് തന്നെ നമ്മളൊക്കെ തോണോട്ടായിട്ട് പുറത്തേക്ക് പോകാനുള്ളവരാണ്. ഉള്ള സമയം നമ്മുടെ ട്രെയിനിങ് സെഷൻ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. 11 ദിവസമായിട്ട് അധ്യാപകരെ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. Good afternoon all. We had a wonderful class on this smart panel board by Mr. Sujay Prabhakar. ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വിമുക്തി ക്ലബ്ബ്, സ്കൌട്ട് ആൻഡ് ഗൈഡ്, JRC, തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ സേവ്യർ പള്ളിപ്പാട്ട് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരിവിരുദ്ധ പ്രതിജ്ഞ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഒപ്പുവൃക്ഷം നിർമ്മിക്കൽ എന്നിവയുണ്ടായി. പ്രധാന അധ്യാപിക ലേഖ ഡേവിസ് കാട്ടുമാത്, ജസൻ തോമസ്, ഡെന്നി ഡേവിസ്, അലക്സ് പോൾ എന്നിവർ പ്രസംഗിച്ചു. കുളമ്പടികൾ ഓടിയിട്ട് നിങ്ങളില്ല, അപ്പോഴാണ് പകയന്മാരെ താഴോട്ട് നോക്കിയത്. എന്താ കണ്ടത്? സമുദ്രം പോലെ കൂട്ടുകാരെ വെള്ളമല്ല മണലും കിടക്കുന്നു. കൊടകര ഗ്രാമീണ വായനശാലയിൽ ജനമൈത്രി പോലീസ് ലഹരിവിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിനു പൗലോസ് ക്ലാസ് നയിച്ചു. ബീറ്റ് ഓഫീസർ സ്മിത്ത് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിലെ വരാക്കരയിൽ പ്രവർത്തിക്കുന്ന അരി ഉൽപാദന കേന്ദ്രത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ സ്വന്തമായി കൃഷി ചെയ്ത് നാടൻ രീതിയിൽ പുഴുങ്ങി ഉണക്കി കുത്തിയെടുക്കുന്ന അരിയായ അളഗപ്പ റൈസിന്റെ ആദ്യ വിൽപ്പന നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ ഉദ്ഘാടനം ചെയ്തു. കൃഷിവകുപ്പിന്റെ വെഞ്ചർ ക്യാപിറ്റൽ ധനസഹായം വഴി പഴം പച്ചക്കറി സംസ്കരണത്തിനായി വാങ്ങിയ ഓട്ടോമാറ്റിക് ഡ്രയറിന്റെ പ്രവർത്തന ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KRAJESHWARI അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഭാഗ്യവതി ചന്ദ്രൻ, വാർഡ് അംഗങ്ങളായ പ്രിൻസ് അരിപ്പാലത്തുകാരൻ, PS പ്രീജു, സജന ഷിബു, പ്രിൻസി ഡേവിസ്, അശ്വതി പ്രവീൺ, KA ശൈലജ, CDS ചെയർപേഴ്സൺ ഗിരിജ, അനശ്വര, കൃഷിക്കൂട്ടം സെക്രട്ടറി സെലീന വർഗീസ്, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ അംഗങ്ങൾ, കർഷകർ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് വിദ്യാർത്ഥികളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി താരങ്ങളുമായ ജീവൻ ജോസ് ജോജി, എം സവിത് എന്നിവർ സ്പെയിനിലെ ആന്റിക്വയറിൽ വെച്ച് നടക്കുന്ന വേൾഡ് യൂണിവേഴ്സിറ്റി മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരുവരും സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ സ്കൂൾ ഗെയിംസ് ദേശീയ മത്സരങ്ങളിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്രത്തിൽ ആദ്യമായി 2019 വർഷത്തെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ പ്രകടനമാണ് ഇരുവർക്കും വേൾഡ് യൂണിവേഴ്സിറ്റി മത്സരത്തിലേക്ക് വഴിയൊരുക്കിയത്. മുൻ ഇന്ത്യൻ മിലിറ്ററി ഹാൻഡ്ബോൾ ടീം താരവും സഹൃദയ കോളേജ് ഹാൻഡ്ബോൾ ടീം പരിശീലകനുമായ എസ് ഗാദറാണ് ഇവരുടെ പരിശീലകൻ. കോട്ടയം കുരോപ്പടയിൽ മടങ്ങട്ട് ഒറ്റതയിൽ വീട്ടിൽ ജോജി വർഗീസിന്റെയും അന്നമ്മ ജോജിയുടെയും മകനാണ് ജീവൻ ജോസ് ജോജി. മലപ്പുറം വെളിക്കുന്നിൽ കുളങ്ങരശ്ശേരിയിൽ വീട്ടിൽ എം അനിൽകുമാർ, കെ ധന്യ എന്നിവരുടെ മകനാണ് എം സവിത്. ആളൂർ ശ്രീനാരായണ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ താരങ്ങൾക്കുള്ള ജേഴ്സി സ്കൂൾ മാനേജർ ഇ എം ശ്രീനിവാസൻ ദേശീയ താരമായ ജിസ് മോൾക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു. കായിക അധ്യാപകൻ കെ ആർ സബീഷ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ കെ ടി ഗീത, ടി പി പ്രഹേഷ് എന്നിവർ പ്രസംഗിച്ചു. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിനിൽ നിന്നും ബോഗികൾ വേർപെട്ടു. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് വേർപെട്ടത്. വെള്ളിയാഴ്ച രാവിലെ 10 സംഭവം. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിനിൽ നിന്നും ബോഗികൾ വേർപെട്ടു. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് വേർപെട്ടത്. വെള്ളിയാഴ്ച രാവിലെ 10 സംഭവം. ചെറുതുരുത്തി വള്ളത്തോൾ നഗറിന് സമീപം 15 പാലത്തിനടുത്ത് വെച്ചായിരുന്നു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൻ്റെ എഞ്ചിനിൽ നിന്നും ബോഗികൾ വേർപെട്ടത്. ബോഗികൾ വേർപെട്ട വിവരം അറിഞ്ഞ ഉടൻ ലോക്കോ പൈലറ്റുമാർ എഞ്ചിൻ നിർത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വിവരമറിയിച്ചു. ഷൊർണൂരിൽ നിന്നുള്ള റെയിൽവേ ജീവനക്കാരും മെക്കാനിക്കുകളും ആർ പി എഫ് സംഘവും സ്ഥലത്തെത്തി 1 പണിപ്പെട്ടാണ് ബോഗികൾ കൂട്ടിച്ചേർത്തത്. തകരാർ പരിഹരിച്ച ശേഷം ട്രെയിൻ ആദ്യം വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്കും പിന്നീട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും മാറ്റി. ജനത കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ എച്ച് എം എസ് സംസ്ഥാന കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചു. എച്ച് എം എസ് ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടിശ്ശികയായ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നൽകുക, ഓണത്തിന് ക്ഷേമനിധി അംഗങ്ങളായ തൊഴിലാളികൾക്ക് പ്രത്യേക ഉത്സവപത്ത് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 20 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തുവാൻ യോഗം തീരുമാനിച്ചു. ജനറൽ സെക്രട്ടറി ഒ പി ശങ്കരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി, ഭാരവാഹികളായ പി വി തമ്പാൻ, എം പി ശിവാനന്ദൻ, ഐ എ റപ്പായി, ഭാസ്കരൻ കൊഴുക്കല്ലൂർ, വനിതാ ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിജ ദാസ്, പി എം നാണു, എൽദോ ജോസഫ്, അജി ഫ്രാൻസിസ്, ഷാജൻ മഞ്ഞളി, കെ എൻ കരുണാകരൻ, പി വി വിജയൻ, കെ എ ആന്റണി, എസ് സിനിൽ, തങ്കമണി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് വീണ്ടും സ്വർണവില വർദ്ധിച്ചു. പവന് 320 വർദ്ധിച്ചത്. ഇതോടെ സ്വർണവില വീണ്ടും 53,000 അടുക്കുകയാണ്. ഗ്രാമിന് 6,615 പവന് 52,920 വെള്ളിയാഴ്ച വ്യാപാരം നടന്നത്. കോടാലി സ്വദേശിയായ യുവാവിനെ കാണുവാനില്ലെന്ന് പരാതി. കോടാലി വെട്ടിയാടൻ ചിറ പണിക്കാടൻ സുഗതൻ മകൻ സുജിത്തിനെയാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ കാണാതായത്. യുവാവിനെ പറ്റി വിവരം ലഭിക്കുന്നവർ 9847-24826 എന്ന നമ്പറിലോ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുക. കാലാവസ്ഥ. കൂടിയ ചൂട് 29°C, കുറഞ്ഞ ചൂട് 24°C. പുല്ലൂറ്റ് കെ കെ ടി എം ഗവൺമെന്റ് കോളേജിൽ സംസ്കൃതം ജനറൽ വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗസ്റ്റ് പാനലിൽ രജിസ്റ്റർ ചെയ്തവർ വയസ്സ്, യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 3 കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0480-280-2213. കൂറ്റനാട് സ്ഥിതി ചെയ്യുന്ന തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യു ജി സി നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവരുമായ ഉദ്യോഗാർത്ഥികൾ 2 രാവിലെ 10 ഇന്റർവ്യൂവിന് ഹാജരാകണം. ഫോൺ നമ്പർ 0466-2272-3353. കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2023 ഡിസംബർ 31 പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ 2024 ഓഗസ്റ്റ് 24 കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവർ ക്ഷേമനിധി ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0487-236443. കല്ലേറ്റുംകര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിലേക്ക് ട്രേഡ്സ്മാൻ ബയോമെഡിക്കൽ, ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ,
ട്രേഡ്സ്മാൻ, ഇലക്ട്രോണിക്സ് ഡെമോൺസ്ട്രേറ്റർ, ബയോമെഡിക്കൽ എന്നീ തസ്തികകളിലേക്കുള്ള താൽക്കാലിക ഒഴിവിലേക്കായി ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. ട്രേഡ്സ്മാൻ ബയോമെഡിക്കൽ, ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന് ബന്ധപ്പെട്ട വിഷയത്തിൽ NCVT KGCE സർട്ടിഫിക്കറ്റും ഡെമോൺസ്ട്രേറ്റർക്ക് ത്രിവത്സര ഡിപ്ലോമ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ്സുമാണ് യോഗ്യതകൾ. യോഗ്യരായവർ ജൂലൈ 1 രാവിലെ 9:30 അസൽ സർട്ടിഫിക്കറ്റ് സഹിതം കോളേജിൽ ഇന്റർവ്യൂവിനായി നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04-8020-7720-746. ഇന്നത്തെ സ്വർണവില: സ്വർണം ഗ്രാമിന് 6,615 രൂപ, പവന് 52,920 രൂപ. ഫാദർ ജോർജ് തോട്ടുങ്ങൽ അന്തരിച്ചു. രാപ്പാൾ തോട്ടുങ്ങൽ പുതുപ്പള്ളിപ്പറമ്പിൽ പരേതരായ അന്തപ്പന്റെയും അന്നത്തിന്റെയും മകനാണ്. 71 വയസ്സായിരുന്നു. ഭൗതിക ശരീരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 തൃശൂർ സാഗർ ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 2 തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സാഗർ ഭവൻ പള്ളിയിൽ. സെബാസ്റ്റ്യൻ, പോൾസൺ, അഗസ്റ്റിൻ, ഫാദർ തോമസ് തോട്ടുങ്ങൽ, പരേതരായ ജോൺസൺ, ജോസഫ് എന്നിവർ സഹോദരങ്ങളാണ്. ആലങ്ങാട് പൊട്ടത്ത് ശേഖരൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പാലേക്കര ടോൾ പ്ലാസയിൽ പിറകോട്ടെടുത്ത ലോറിക്കടിയിൽപ്പെട്ട് കാർ, ഒഴിവായത് വൻ ദുരന്തം. വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന യുവാവും മരിച്ചു. തൃക്കൂർ പള്ളിയറ തോണിപ്പറമ്പിൽ അമ്പാടിയാണ് മരിച്ചത്. ഭൂമി തരം മറ്റ് അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ജൂലൈ 1 മുതൽ പുതിയ സംവിധാനം നിലവിൽ വരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഓട് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ സംബന്ധിച്ച് വ്യവസായ മന്ത്രി പി രാജീവുമായി കെ കെ രാമചന്ദ്രൻ MLA ഓട് വ്യവസായ ഉടമകളുടെ അസോസിയേഷൻ പ്രതിനിധികളും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും ചേർന്ന് ചർച്ച നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.